പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഹിന്ദിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തെല്ലാം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആദ്യം നമ്മൾ എടുത്തത് ക്രിയയാണ്. ക്രിയ എന്തായിരുന്നു? ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കിനെ നമ്മൾ ക്രിയ എന്ന് പറയും. അതിനുശേഷം നമ്മൾ ക്രിയാധാതുവാണ് എടുത്തത്. ക്രിയാധാതു എന്തായിരുന്നു? ക്രിയയുടെ അടിസ്ഥാന രൂപം അല്ലേ? ക്രിയയുടെ അടിസ്ഥാന രൂപത്തെ നമ്മൾ ക്രിയാധാതു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ക്രിയയുടെ സാമാന്യ രൂപത്തിലെ നാ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്രിയാധാതു കിട്ടും. അതായിരുന്നു നമ്മൾ ആദ്യം പഠിച്ച രണ്ട് കാര്യങ്ങൾ. പിന്നെ നമ്മൾ പഠിച്ച എന്താണ്? വിധിരൂപ്. വിധിരൂപം എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭ്യർത്ഥിക്കുകയോ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആ ഫോമിനാണ് നമ്മൾ വിധിരൂപം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ പിന്നെ നമ്മൾ അതിൻ്റെ തൂത്തും ആപ്പിലാണ് വിധിരൂപം ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ഓരോന്നിനും ഓരോ റൂള് പഠിച്ചിരുന്നു. അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ കാലത്തിലേക്ക് കടക്കുകയാണ്. കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ടെൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ കാലം, ഹിന്ദിയിൽ കാൽ എന്നാണ് പറയാം. അപ്പോൾ കാലങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ അതിന് ഉത്തരം പറയുക? നിങ്ങൾക്കറിയാം, വർത്തമാന കാലമുണ്ട്, ഭൂതകാലമുണ്ട്, ഭാവി കാലമുണ്ട് അല്ലേ? ഇംഗ്ലീഷിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഹിന്ദിയിൽ രണ്ട് കാലങ്ങളുടെ പേര് മലയാളത്തിലെ പോലെ തന്നെയാണ്. ഏതൊക്കെയാണ്? വർത്തമാന കാലത്തിന് വർത്തമാൻ കാൽ എന്ന് പറയും, ഭൂതകാലത്തിന് ഭൂത് കാൽ എന്ന് പറയും. പക്ഷേ ഭാവി കാലത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഭാവി കാൽ എന്നല്ല പറയുന്നത്, ഭവിഷ്യത് കാൽ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഭവിഷ്യത് കാൽ. എന്താണ് അപ്പോൾ ഈ കാലം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രിയാക്കെ ജിസ് രൂപ്സെ ഉസ്കെ കർണേക്ക് യാ ഹോനേക്ക് സമയക്ക ബോധ് ഹോത്താ ഹെ ഉസെ കാൽ കഹത്തെ ഹെ. ക്രിയയുടെ ഏത് രൂപം കൊണ്ടാണോ അത് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് സംഭവിക്കുന്നതോ ആയ സമയത്തെപ്പറ്റി ബോധ്യമുണ്ടാകുന്നത്, ആ രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാലം എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് കാലങ്ങളാണ് നമ്മൾ പറഞ്ഞു: വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം. അതിന് ഹിന്ദി പറയും വർത്തമാൻ കാൽ, ഭൂത് കാൽ ഓർ ഭവിഷ്യത് കാൽ. അപ്പോൾ പെഹലെ ഹം വർത്തമാൻ കാൽക്ക് ബാരമേ പഠേങ്കിൽ. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വർത്തമാനകാലം. വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പം അറ്റ് പ്രസൻറ്റ് നടക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപത്തിലാണ് നമ്മളെന്ത് പറയുന്നത്? വർത്തമാനകാലം എന്ന് പറയുന്നത്. അത് ഈ കാലത്ത് നടക്കുന്നതാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെ ഇപ്പോൾ നടക്കുന്നതോ ആയ സംഭവങ്ങളെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ക്രിയാരൂപങ്ങളെയാണ് നമ്മൾ പറയുന്നത്. എന്ത് പറയുന്നത്? വർത്തമാന കാൽ എന്ന് പറയുന്നത്, പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ വർത്തമാനകാലത്തിന് മൂന്ന് ഭേദങ്ങളാണുള്ളത്, മൂന്ന് വിഭാഗങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വർത്തമാനകാലത്തിന് മൂന്ന് വിഭാഗങ്ങളാണുള്ളത്. ഒന്ന്, സാമാന്യ വർത്തമാനകാൽ. രണ്ട്, താത്കാലിക് വർത്തമാനകാൽ. മൂന്ന്, സന്ദിഗ്ധ വർത്തമാനകാൽ. അപ്പോൾ ഇത് ഓരോന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ, ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് ഈസിയായിട്ട് പഠിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇത് പഠിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തേത് സാമാന്യ വർത്തമാനകാൽ. എന്താണ് സാമാന്യ വർത്തമാനകാൽ എന്ന്? ഇംഗ്ലീഷ് നമ്മൾ, നിങ്ങൾ ടെൻസ് പഠിച്ചപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ചിട്ടുണ്ടാവും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അതാണ് സാമാന്യ വർത്തമാനകാൽ. സാമാന്യ വർത്തമാനകാൽ എന്ന് പറഞ്ഞാൽ അത് വർത്തമാനകാലത്തിൽ നടക്കുന്നു എന്നുള്ള ബോധ്യം മാത്രം തരുന്ന ക്രിയയ്ക്കാണ് നമ്മൾ സാമാന്യ വർത്തമാനകാൽ എന്ന് പറയുന്നത്. സാമാന്യ വർത്തമാനകാൽ കിട്ടാൻ നമുക്കൊരു നിയമമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ക്രിയാധാതുവിൻ്റെ കൂടെ താ ഹേ എന്ന് ചേർക്കുന്നു. ഓർത്തിരിക്കണം, ക്രിയാധാതുവിൻ്റെ കൂടെ താ ഹെ എന്ന് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പഠിച്ച ക്രിയകൾ ഏതൊക്കെയാണ്? ഒന്ന്, ആന എന്നുള്ള ക്രിയ അല്ലേ, അതിൻ്റെ ക്രിയാധാതു ആ. അപ്പം ആ എന്നുള്ള ക്രിയാധാതുവിൻ്റെ കൂടെ താ ഹെ എന്ന് ചേർത്താൽ എങ്ങനെയിരിക്കും? ആ താ ഹേ. ആ താ ഹേ എന്ന് പറഞ്ഞാൽ വരുന്നു എന്നാണ് അർത്ഥം, വരുന്നു. ഇപ്പം രാജു ആ താ ഹേ, രാജു കംസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, രാജു കംസ്. അതാണ് എന്ത്? സാമാന്യ വർത്തമാന കാലം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, രാജു ആത്താ ഹേ. ഇനി നമുക്ക് വേറൊരു ക്രിയ എടുക്കാം, കർണ. കർണ എന്നുള്ള ക്രിയ എടുത്താൽ ക്രിയാധാതു കർ, അതിൻ്റെ കൂടെ താ ഹേ ചേർത്താൽ എന്ത് വരും? കർത്താ ഹേ, കർത്താ ഹേ.
മനസ്സിലായില്ലേ? അപ്പോൾ സാമാന്യ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ക്രിയാധാതുവിൻ്റെ കൂടെ നമ്മൾ എന്താണ് ചേർക്കുന്നത്? താഹെ. അപ്പോൾ നിങ്ങളിത് പല ക്രിയകൾ വെച്ചിട്ട് ചേർത്ത് നോക്കുക. നമ്മൾ ആയുടെ കൂടെ താഹെ എന്ന് ചേർത്താൽ ആ താഹെ എന്ന് വരുന്നു, ജായുടെ കൂടെ താഹെ എന്ന് ചേർത്താൽ ജാ താഹെ എന്ന് വരുന്നു, കറിൻ്റെ കൂടെ താഹെ എന്ന് വെച്ചാൽ കർത്താഹെ എന്ന് വരുന്നു, പടിൻ്റെ കൂടെ താഹെ എന്ന് വെച്ചാൽ പടുത്താഹെ എന്ന് വരുന്നു. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഒരാളുടെ പേരിൻ്റെ കൂടെ ചേർത്ത് നോക്കിയേ, രാജു പടുത്താഹേ. രമ വരുമ്പം രമ പഠിത്തി ഹേ. കണ്ടോ, നമ്മൾ ബേസാണ് പഠിച്ചത്. ഇനി സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് അതിന് ചെറിയൊരു മാറ്റം കൂടി വരുന്നുണ്ട്, അതും കൂടെ പഠിച്ചാൽ മതി. രാജു പഠിത്താ ഹെ, രമ പഠിത്തി ഹേ, ലഡ്ക്കെ പഠിത്തേ ഹേ, ലഡിക്കിയാം പഠിത്തി ഹേ, അങ്ങനെ വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് നമുക്കതിന് ചെറിയൊരു വ്യത്യാസവും കൂടി വരുന്നുണ്ട്. അപ്പോൾ നിയമം നമ്മൾ അങ്ങനെ പഠിച്ചു വെക്കുക, എന്നിട്ട് സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് അതിൽ ആ ചെറിയ മാറ്റം കൂടി വരുത്തിയാൽ അതൊക്കെ. നമുക്കിനി സാമാന്യ വർത്തമാനകാലത്തിൽ സബ്ജക്റ്റ് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതും കൂടി നോക്കാം. സാമാന്യ വർത്തമാനകാലത്തിൽ ഇപ്പോൾ രാജു ആത്താഹെ, പുല്ലിംഗം ഏകവചനം വരുമ്പോൾ രാജു സബ്ജക്റ്റ്, പുല്ലിംഗം ഏകവചനം. അപ്പോൾ രാജു ആത്താഹെ. ഇനി പുല്ലിംഗം ബഹുവചനം വരുമ്പോൾ ഇപ്പോൾ ലഡ്ക്കെ എന്നെടുക്കുന്നു, ആൺകുട്ടികൾ. ലഡ്ക്കെ ആത്താഹെ നല്ല വരിക. ആത്തേ ഹേം, ഹേയുടെ മുകളിൽ കുത്തു വേണം. ബഹുവചനമുള്ള സബ്ജക്റ്റ് ബഹുവചനം ആയിരിക്കും, നമ്മൾ ഹേയുടെ മുകളിൽ ഒരു കുത്തുള്ള ഹേം എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പം ലഡ്ക്കെ ആത്തേ ഹേം. ഇനി സ്ത്രീലിംഗം ഏകവചനമാണെങ്കിലോ രമ ആത്താഹെ നല്ല പറയുക, രമ ആത്തി ഹേം. ഇനി അത് ബഹുവചനാണെങ്കിലോ ലഡിക്കിയാം പെൺകുട്ടികൾ, ലഡിക്കിയാം ആത്തി ഹേം. ഒരു ഹേയുടെ മുകളിലെ കുത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. രമ ആത്തി ഹേ, ലഡിക്കിയാം ആത്തി ഹേം. ഓക്കെ, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ആദ്യം അടിസ്ഥാന റൂള് പഠിച്ചു വെക്കുന്നു, ബേസ് റൂള് നമ്മൾ പഠിച്ചു വെക്കുന്നു. അത് പുല്ലിംഗ വേഗവചനത്തിൻ്റെ റൂളാണ് നമ്മളെപ്പോഴും ആദ്യം പഠിക്കുക. അതിനുശേഷം ആ സബ്ജക്റ്റിൻ്റെ എന്താണ് ജെൻഡറൊക്കെ മാറുന്നതനുസരിച്ച്, ജെൻഡറോ നമ്പറോ മാറുന്നതനുസരിച്ച് നമ്മൾ അതിന് ക്രിയയ്ക്ക് ചെറിയൊരു വ്യത്യാസം വരും. അതും കൂടി നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ചു വെക്കണം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ രണ്ടാമത് നോക്കുന്നത് അടുത്ത കാലം ഏതാണ്? താത്കാലിക വർത്തമാനകാലമാണ്. താത്കാലിക വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ക്രിയയെ സൂചിപ്പിക്കുന്നതാണ് താത്കാലിക വർത്തമാനകാലം. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? താത്കാലിക വർത്തമാനകാലം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞേ, ആ ക്രിയ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇംഗ്ലീഷിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? രാജു ഈസ് റീഡിങ്, ഈസ് ഐ എൻ ജി ഫോം പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എന്ത്? താത്കാലിക് വർത്തമാൻ കാൽ. ഇപ്പോഴും ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായോ? അതിനാണ് നമ്മൾ താത്കാലിക് വർത്തമാൻ കാലം എന്ന് പറയുന്നത്. താത്കാലിക് വർത്തമാൻ കാലം കിട്ടാനുള്ള നിയമം ഇതാണ്. നമ്മൾ നേരത്തെ സാമാന്യ വർത്തമാന കാലം കിട്ടാനുള്ള നിയമം എന്തായിരുന്നു? ക്രിയാധാതുവിൻ്റെ കൂടെ താഹെ എന്നായിരുന്നു ചേർക്കുന്നത്. എങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്? ക്രിയാധാതുവിൻ്റെ കൂടെ രഹാഹെ എന്ന് ചേർക്കുന്നു. ക്രിയാധാതുവിൻ്റെ എന്താണ് ചേർക്കുന്നത്? രഹാഹെ. അപ്പം ആ എന്ന ക്രിയാധാതുവിൻ്റെ കൂടെ രഹാഹെ ചേർത്താൽ ആ രഹാഹെ. മനസ്സിലായോ? പഡ് എന്ന ക്രിയാധാതുവിൻ്റെ കൂടെ രഹാഹെ ചേർത്താൽ പഡ് രഹാഹെ. സുൻ എന്ന ക്രിയാധാതുവിൻ്റെ കൂടെ രഹാഹെ ചേർത്താൽ സുൻ രഹാഹെ. അപ്പോൾ നേരത്തെ നമ്മൾ താഹെ ചേർക്കുന്നു സിമ്പിൾ പ്രസൻറ്റിന് വേണ്ടി, അതായത് സാമാന്യ വർത്തമാനകാലത്തിന് വേണ്ടി നമ്മൾ താഹെ ചേർക്കുന്നു. താത്കാലിക വർത്തമാനകാലത്തിന് വേണ്ടി നമുക്ക് രഹാഹെ ചേർക്കുന്നു. ഇനി നമ്മുടെ താത്കാലിക വർത്തമാനകാലത്തിന് സബ്ജക്റ്റ് മാറുമ്പോൾ എന്തൊക്കെയാണ് മാറ്റം വരുന്നതെന്ന് നോക്കിയേ. രാജു ആ രഹാഹെ, ബഹുവചനം വരുമ്പം ലഡ്ക്കെ ആ രഹെ ഹേം. ആ രഹാഹെ എന്നുള്ളത് ആ രഹെ ഹേം എന്നായി, ഹേയുടെ മുകളിൽ കുത്ത്. ഇനി സ്ത്രീലിംഗം വരുമ്പം രമ ആ രഹി ഹേ. ഇനി പെൺകുട്ടികൾ എന്ന് വരും, ബഹുവചനം വരുമ്പം ലഡ്ക്കിയാം ആ രഹി ഹേം. അപ്പം ഇതിൽ നോക്കിയാൽ സ്ത്രീലിംഗം ഏകവചനം ബഹുവചനം വരുമ്പം ആ ഹേയുടെ മുകളിൽ ഒരു കുത്ത്, ഹേ ഹേം എന്നാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബഹുവചനം വരുമ്പോൾ അതേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പുല്ലിംഗത്തിൽ വരുമ്പോഴാണ് രഹാഹെ എന്നുള്ളത് രഹേ ഹേം എന്നായി, രഹേ ഹേം എന്നായി മാറുന്നത്. അപ്പോൾ നമ്മൾ ബേസ് റൂള് പഠിച്ചതിന് ശേഷം
ഈയൊരു കാര്യവും കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് ഈ റൂളിന് എന്തൊക്കെ മാറ്റം വരുന്നു, ക്രിയയ്ക്ക് എന്തൊക്കെ മാറ്റം വരുന്നു എന്നും കൂടി നമ്മൾ പഠിച്ചു വെച്ചാൽ ഇത് ഓക്കെ ആയി. അപ്പോൾ നമ്മൾ രണ്ട് കാലത്തിൻ്റെ വർത്തമാനകാലത്തിൻ്റെ രണ്ട് ഭേദങ്ങൾ നമ്മൾ പഠിച്ചു. വർത്തമാനകാലത്തിൻ്റെ രണ്ട് ഭേദങ്ങൾ നമ്മൾ പഠിച്ചു. സാമാന്യ വർത്തമാനകാൽ, താത്കാലിക വർത്തമാനകാൽ. സാമാന്യ വർത്തമാനകാൽ ക്രിയാധാതു പ്ലസ് താഹെ, താത്കാലിക വർത്തമാനകാൽ ക്രിയാധാതു പ്ലസ് രഹാഹെ. ഇനി വർത്തമാനകാലത്തിൽ ഒറ്റ ഭേദവും കൂടി ബാക്കിയുള്ളൂ, അതിൻ്റെ പേരാണ് സന്ദിഗ്ധ വർത്തമാനകാൽ. സന്ദിഗ്ധ വർത്തമാനകാൽ എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ പ്രസൻറ്റ് ടെൻസ് ആണ്, സംശയമാണ്. ആ പ്രവൃത്തി ഇപ്പോഴും നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് സംശയം, ഉറപ്പൊന്നുമില്ല. ഇപ്പം നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ രാജു പഠിക്കുകയായിരിക്കും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. രണ്ട് രീതിയിൽ നമ്മൾ പറയും, പഠിക്കുകയായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം നമ്മൾ ആ സെൻസിൽ നമുക്ക് പറയണമെങ്കിൽ, ആ അർത്ഥത്തിൽ നമുക്ക് പറയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ രണ്ട് ടെൻസ് പഠിച്ചു, രണ്ട് വിഭാഗം പഠിച്ചു, വർത്തമാനകാലത്തിൻ്റെ രണ്ട് വിഭാഗങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. സാമാന്യ വർത്തമാനകാൽ, താത്കാലിക വർത്തമാനകാൽ, ഒന്ന് താഹേയും ഒന്ന് രഹാഹേയുമാണ്. ഈ രണ്ടിൻ്റെയും ഹേയ്ക്ക് പകരം ഹോഗ എന്ന് ചേർത്താൽ മതി. അപ്പോൾ ആത്താഹേന്നായിരുന്നെങ്കിൽ ആത്താ ഹോഗ, വരുന്നുണ്ടായിരിക്കും. ഇനി ആ രഹാഹേന്നാണെങ്കിൽ ആ രഹാ ഹോഗ, വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ രണ്ട് ഫോമിലും നമുക്ക് ഹോഗ ചേർക്കാം. എന്നാൽ സാധാരണ രീതിയിൽ ആത്താ ഹോഗ, പഠിത്താ ഹോഗ, ലിക്താ ഹോഗ എന്നൊക്കെയാണ് ചേർക്കാൻ. പക്ഷേ നമുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് ഉള്ള അർത്ഥം കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചേർക്കാം, രഹായുടെ ഹേയ്ക്ക് പകരം ഹോഗ ചേർക്കാം. അപ്പോൾ ഉദാഹരണം, രാജു ആത്താഹേ എന്നുള്ളത് രാജു ആ രഹാഹേന്നുമുണ്ട്. അപ്പം നമുക്ക് രാജു ആത്താ ഹോഗ, രാജു വരുന്നുണ്ടായിരിക്കും. രാജു ആരഹാ ഹോഗ, രാജു വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയും വേണേ നമുക്ക് പറയാം. രമ ആത്തിഹെ, രമ വരുന്നു. രമ ആരഹിഹെ, രമ വന്നുകൊണ്ടിരിക്കുന്നു. രമ ആത്തി ഹോഗി, രമ വരികയായിരിക്കും. രമ ആരഹി ഹോഗി, രമ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. സന്ദിഗ്ധ വർത്തമാനകാലിൽ കർത്താവിനനുസരിച്ച് നമ്മുടെ ആ ക്രിയയുടെ അവസാന ഭാഗത്ത് വരുന്ന മാറ്റം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെല്ലാം വർത്തമാനകാലത്തിനുമുണ്ട്. സന്ദിഗ്ധ വർത്തമാനകാലത്തിന് നമ്മളിപ്പോൾ പറഞ്ഞു ഹേയ്ക്ക് പകരം ഹോഗ എന്നാണ് ചേരുക എന്ന്. അതിതിൻ്റെ അടിസ്ഥാനപരമായ നിയമമാണ്. ഇനി നമുക്ക് ഈ സബ്ജക്റ്റ്, അതായത് കർത്താവ് മാറുന്നതനുസരിച്ച് എന്താണ് സംഭവിക്കുന്നതും കൂടെ നോക്കാം. എന്താണ് സംഭവിക്കുക? ഇപ്പം നമ്മൾ സബ്ജക്റ്റ്, അതായത് പുല്ലിംഗം ഏകവചനം ആണ് എന്ന് വിചാരിക്കുക. സബ്ജക്റ്റ് അതായത് രാജു, നമുക്കൊരു പേരെടുക്കാം. അപ്പോൾ വരുമ്പം രാജു പഠിത്ത ഹോഗ, നമ്മുടെ റൂൾ അനുസരിച്ച് തന്നെ വരുന്നു. രാജു പഠിത്ത ഹോഗ അല്ലെങ്കിൽ രാജു പഠിരഹ ഹോഗ. ഓക്കെ. ഇനി സബ്ജക്റ്റ് സ്ത്രീലിംഗം ഏകവചനമായി എന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ വരും? ഇപ്പം രമ എന്നുള്ള ഉദാഹരണം നമ്മൾ എടുക്കുന്നു. നമ്മൾ എളുപ്പത്തിനാണ് ഈ രാജുവിനെ രമേനെയൊക്കെ എടുക്കുന്നത്. രമ പഠിത്തി ഹോഗി. ഇപ്പം രമ പഠിത്തി ഹേന്നും പഠിരഹി ഹേന്നും ഒക്കെ ആയിരുന്നല്ലോ നേരത്തെ നമ്മൾ കഴിഞ്ഞ ടെൻസുകളിൽ പഠിച്ചത്. അപ്പോൾ പഠിത്തി ഹേന്നുള്ളതിന് പകരം പഠിത്തി ഹോഗി, ഹോഗ എന്നുള്ളത് ഹോഗി എന്നായി. പഠിത്ത എന്നുള്ളത് പഠിത്തി എന്നായി. പുല്ലിംഗമായിരുന്നപ്പോൾ പഠിത്ത ഹോഗ എന്നായിരുന്നു, ഇവിടെ പഠിത്തി ഹോഗി എന്നായി. ഇനി പുല്ലിംഗം ബഹുവചനം വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് നോക്കിയേ. പഠിത്ത ഹോഗ എന്നുള്ളത് പഠിത്തെ ഹോങ്കേ എന്നാവും. പഠിത്തെ ഹോങ്കേ, മനസ്സിലായോ? പഠിത്തെ ഹോങ്കേ. ഇനി സ്ത്രീലിംഗം ബഹുവചനമാണെങ്കിൽ പഠിത്തി ഹോങ്കി എന്ന് വരും. ഹോങ്കി എന്നുള്ളത് ഹോങ്കി. സ്ത്രീലിംഗം ഏകവചനമാണെങ്കിൽ പഠിത്തി ഹോങ്കി എന്നായിരുന്നു. ബഹുവചനം വരുമ്പോൾ പഠിത്തി ഹോങ്കി എന്ന് വരും. ഹോ കഴിഞ്ഞിട്ട് മുകളിലൊരു കുത്തും കൂടി ഇടും. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പം ലടുക്കെ പഠിത്തെ ഹോങ്കേ, ലടുക്കിയാം പഠിത്തി ഹോങ്കി. അപ്പോൾ ഇതാണ് നമ്മൾ സന്ദിഗ്ധ വർത്തമാനകാല രൂപം പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബേസായിട്ടുള്ള റൂൾ പഠിച്ചു വെക്കുക. ബേസായിട്ടുള്ള റൂൾ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് കഴിയുമ്പം പിന്നെ സബ്ജക്റ്റ് വരുമ്പം ഉള്ള മാറ്റങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. ഇപ്പോൾ പഠിത്താഹേ എന്നുള്ളത് പഠിത്തീഹേ എന്നാകുമ്പോൾ അങ്ങനെ ഒരു സെൻസ് നിങ്ങളുടെ മനസ്സിലുണ്ട്, അങ്ങനെ ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് വരുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറ്റിക്കോളും. അപ്പോൾ അതും കൂടി ഇതിനു കൂടെ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. വർത്തമാനകാലം തീർന്നു.
ഈ മൂന്ന് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. മൂന്ന് വിഭാഗങ്ങൾ പഠിച്ചാൽ വർത്തമാനകാലം നിങ്ങൾ പഠിച്ചു. സാമാന്യ വർത്തമാനകാൽ, താത്കാലിക വർത്തമാനകാൽ, സന്ദിഗ്ധ വർത്തമാനകാൽ. മൂന്നെണ്ണേ ഉള്ളൂ. അതിൻ്റെ ബേസ് മാത്രം നിങ്ങൾ പഠിച്ചിരിക്കുക. നമ്മൾ സബ്ജക്റ്റ് മാറുമ്പോൾ ഉള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചോളൂ. അതൊറ്റ ഉദാഹരണം കണ്ടാൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ സാമാന്യ വർത്തമാനകാൽ, താത്കാലിക വർത്തമാനകാൽ, സന്ദിഗ്ധ വർത്തമാനകാൽ. സാമാന്യ വർത്തമാനകാൽ ക്രിയാധാതു പ്ലസ് താഹെ. താത്കാലിക വർത്തമാനകാൽ ക്രിയാധാതു പ്ലസ് രഹാഹെ. ഇനി സന്ദിഗ്ധ വർത്തമാനകാലിൽ കിട്ടണമെങ്കിൽ ഈ സാമാന്യ വർത്തമാനകാലിൻ്റെയോ താത്കാലിക വർത്തമാനകാലിൻ്റെയോ ഹേക്ക് പകരം ഹോഗ ചേർത്താൽ നമുക്ക് സന്ദിഗ്ധ വർത്തമാനകാൽ കിട്ടും. ഇത്രയേ ഉള്ളൂ വർത്തമാനകാലം. ഓക്കെ, അപ്പോൾ നിങ്ങളിത്, ഞാനിതിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾക്കിപ്പോൾ തന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, മറ്റ് ക്രിയകളിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കണം. മറ്റ് ക്രിയകളിലേക്ക് അപ്ലൈ ചെയ്യണം. സബ്ജക്റ്റ് മാറ്റി നോക്കണം. സ്ത്രീലിംഗവും പുല്ലിംഗവും ഏകവചനവും ബഹുവചനവും ഒക്കെ സബ്ജക്റ്റ് മാറ്റി വരുന്നതിനനുസരിച്ച് ഇത് ചേർത്ത് നോക്കണം. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റണം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ എഴുതുമ്പോഴായിരിക്കും ഉണ്ടാവുക. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വർത്തമാനകാലം പഠിച്ചു. വർത്തമാനകാലത്തെ സംബന്ധിച്ച് ഇനി നിങ്ങൾക്ക് യാതൊരുവിധ സംശയങ്ങളും ഉണ്ടാവാൻ പാടില്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ടെൻസ് മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക് വൊക്കാബുലറിയും കൂടി വേണം. നമ്മൾ എത്രമാത്രം ക്രിയകളും മറ്റു പദങ്ങളും നാമരൂപങ്ങളും ഒക്കെ പഠിക്കുന്നോ അത്രയും നമുക്ക് ഫ്ലുവൻ്റായിട്ട് പെട്ടെന്ന് എഴുതാനും നമ്മുടെ ആശയങ്ങളെ വികസിപ്പിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മറ്റ് ക്രിയകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മളിവിടെ ഉദാഹരണമായിട്ട് ഒന്നോ രണ്ടോ ക്രിയകളെ പറഞ്ഞിട്ടുള്ളൂ. മറ്റ് ക്രിയകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും എഴുതാനും പറ്റും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.